ചെയ്ത കമ്പനിയോട് അതിന്റെ മൂന്ന് കൊല്ലക്കാലത്തെ അതിന്റെ പരിപാലനവും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നാൽ ഇടപെടാനുള്ള ബാധ്യതയോടുകൂടി എക്സാലോജിക്കിന് കരാർ നൽകുന്നു. ആ കരാർ പ്രകാരം രണ്ട് കൂട്ടർക്കും കരാറിലെ വ്യവസ്ഥകൾ പുറത്തു പറയാൻ അവകാശമില്ല. ആ കരാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു എക്സ്ക്ലൂഷൻ ക്ലോസ് ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരാർ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെ വ്യവസ്ഥകൾ പുറത്തു പറയരുത്, രണ്ട് കൂട്ടരുടെ അനുവാദം ഇല്ലാതെ പുറത്തു പറയരുത്. അതുകൊണ്ട് എന്ത് സേവനം? ചോദ്യം. നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് കോടതി വ്യവഹാരത്തിന് ബാധകമല്ല സർ. നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് കോടതി വ്യവഹാരത്തിന് ബാധകമല്ല. ഞാൻ പറയട്ടെ സർ, ഈ ഇടയ്ക്ക് വർത്താനം പറയരുത്, എന്റെ വർത്താനത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ ചോദിക്കാനൊരു കാര്യമാണ്, കോടതി നിയമവും ഇടപെടുന്നിടത്ത് അങ്ങനെ പറയില്ല, പറയാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റും? ഞാൻ പറയട്ടെ, ഇത് കോടതിയല്ലെന്ന് ദയവായി കേൾക്കൂ സർ, ദയവായി കേൾക്കൂ സർ, ഇത് കോടതിയല്ല, ഇത് കോടതിയല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് വീണ വിജയനോട് നിങ്ങൾ എന്ത് സർവീസ് ചെയ്തു എന്ന് ചോദിക്കാത്തത്. ഞാൻ പറയട്ടെ സർ, നിങ്ങൾ ഇടയ്ക്ക് പുട്ടിന് വീരയിടണ്ട, ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഈ വീണ വിജയനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നാ പൊള്ളുന്നത്? ഞാൻ പറയുന്ന യാഥാർത്ഥ്യം ആയതുകൊണ്ടല്ലേ പൊള്ളുന്നത്? എന്താണ് യാഥാർത്ഥ്യം? അവര് ഐ ടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം നടത്തുന്നു, മൂന്ന് കൊല്ലത്തേക്ക് ഒരു കരാർ ഉണ്ടാക്കുന്നു, എ എം സി കരാർ. നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസിന്റെ കാലത്ത് വണ്ടി ഇടിച്ചില്ലെങ്കിലോ, വീടിന് തീ പിടിച്ചില്ലെങ്കിലോ, ഇൻഷുറൻസ് കമ്പനി പണിയെടുക്കാതെ പൈസ വാങ്ങിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇവര് ചെയ്ത സേവനം എന്താന്ന് ഇവരുടെ കയ്യിൽ രേഖയുണ്ട്, ഈ സൊല്യൂഷൻസിന്റെ രേഖയുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യണേ ആര് ആര് പറയണം? സി എം ആറിൽ പറയണം, സി എം ആറിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ അനുവദിക്കണം, അതൊരു ഡിസ്പ്യൂട്ട് പറയണം. അങ്ങനെ ഡിസ്പ്യൂട്ട് വന്നിട്ടില്ല. അപ്പൊ